ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ദേശീയ തലത്തിലുള്ള വിശേഷങ്ങൾ ഒപ്പം തന്നെ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലെ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധികൾ നൽകിക്കൊണ്ടിരിക്കുന്നപ്പോൾ കാസർഗോഡ് നിന്നുള്ള വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സിജു കണ്ണൻ ചേരികാണ് സിജു രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ തവണത്തെ ഒഴുക്കിൽ ജയിച്ച് കയറിയ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ ഒരു ഘട്ടത്തിൽ തുറന്നു പറയേണ്ടി വന്നു അവിടെ ഒഴുക്കിയ പണം ബൂത്ത് തലത്തിൽ കൊടുക്കേണ്ട പണം വരെ കോൺഗ്രസുകാർ മുക്കിയെന്ന് പരസ്യമായി പറയേണ്ടി വന്ന ഒരു സാഹചര്യം കൂടി കാസർഗോഡ് ഉണ്ടാവുകയും ചെയ്തു എങ്ങനെയാണ് കാസർഗോഡ് ഇത്തവണത്തെ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ സ്ഥിതി കഴിഞ്ഞ എല്ലാ മണ്ഡലങ്ങളിലെയും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നേരിട്ട് അതേ ചോദ്യം നിങ്ങളെന്തെടുക്കുകയായിരുന്നു എന്നുള്ള ചോദ്യം രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെയും നേരിട്ടിട്ടുണ്ട് എങ്ങനെയാണ് മുന്നണികളുടെ അവിടുത്തെ ഒരു വിലയിരുത്തൽ സിജു വോട്ടെണ്ണലിന് ആ മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഈ സമയത്തും എൽ ഡി എഫ് വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് പങ്കുവെക്കുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ ആദ്യഘട്ടം മുതൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വിജയ പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസിനകത്തെ തമ്മിൽ തല് യു ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിൽ വേണം നമ്മളതിനെ വിലയിരുത്താൻ ഏതായാലും ഈ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇത്തവണ ഉണ്ടായിരുന്നത് എഴുപത്തിയാറ് ദശാംശം പൂജ്യം നാല് ശതമാനം പോളിംഗ് ആണ് കഴിഞ്ഞ തവണ എൺപത് ശതമാ എൺപത് ദശാംശം അഞ്ച് ഏഴ് ശതമാനം എൺപത് ദശാംശം അഞ്ച് ഏഴ് ശതമാനം ആ പോളിംഗാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് വലിയ കുറവാണ് ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇത് ഏത് രീതിയിൽ വോട്ടെണ്ണലിൽ പ്രതിഫലിക്കുമെന്നാണ് നമുക്ക് കണക്ക ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് എൽ ഡി എഫ് പറയുന്നത് എൽ ഡി എഫിൻ്റെ വോട്ടുകളെല്ലാം തന്നെ കൃത്യമായി സമാഹരിക്കാൻ കഴിഞ്ഞു എന്നാണ് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ വോട്ട് മരവിക്കുകയോ അല്ലെങ്കിൽ വലിയ അടിയൊഴുക്ക് ഉണ്ടാകുകയോ ചെയ്തിട്ടുണ്ട് എന്നൊരു കണക്കുകൂട്ടലിലാണ് എൽ ഡി എഫ് കാരണം ഈ മഞ്ചേശ്വരം കാസർഗോഡ് മണ്ഡലം യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ മണ്ഡലമാണ് യു ഡി എഫ് എം എൽ എ മാരുള്ള മണ്ഡലമാണ് ഇവിടെ വോട്ടിങ്ങിൽ വലിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവാണ് ഉണ്ടായത് യു ഡി എഫ് ക്യാമ്പിനെ ഈ പോളിങ്ങിന് പിന്നാലെ ഞെട്ടിച്ച ഒരു സംഭവം ഇതാണ് അതിന് അതിന് പുറമെ തൃക്കരിപ്പൂർ ഉദുമ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ യു ഡി എഫിന് താരതമ്യേന ശക്തിയുള്ള കേന്ദ്രങ്ങളിലെല്ലാം തന്നെ യു ഡി എഫ് കേന്ദ്രങ്ങളിലുള്ള പോളിംഗ് ബൂത്തുകളിൽ വലിയ കുറവ് വലിയ വ്യത്യാസം പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ മുന്നണികൾ തമ്മുടെ ഒരു കണക്ക് കൂട്ടലിൽ നിന്ന് വ്യക്തമാക്കുന്നത് എൽ ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകം ഇതാണ് അതോടൊപ്പം യു ഡി എഫ് വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ നേരിടേണ്ടി വന്നു കഴിഞ്ഞ അഞ്ച് വർഷക്കാലം വലിയ വികസന മുരടിപ്പ് കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉണ്ടായി എന്നൊരു വിലയിരുത്തലാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നത് അതായിരുന്നു എൽ ഡി എഫിൻ്റെ ആദ്യ പ്രചാരണമായി വളരെ പ്രധാനപ്പെട്ട പ്രചാരണമായി ഉയർത്തിക്കൊണ്ടുവന്നത് ചില സ്ഥലങ്ങളിൽ ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചതല്ലാതെ എം ഫണ്ട് പോലും കൃത്യമായി ചെലവഴിക്കാൻ കഴിഞ്ഞില്ല എന്ന ചർച്ച ജനങ്ങൾക്കിടയിൽ വളരെ സജീവമായിരുന്നു മൂന്നര തുടർന്ന് തർച്ചയായി മൂന്നര പതിറ്റാണ്ട് കാലം എൽ ഡി എഫിൻ്റെ പ്രതിനിധികൾ പാർലമെൻറ്റിലേക്ക് കടന്നു പോയ എൽ ഡി എഫിന് വലിയ വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലം കഴിഞ്ഞ തവണ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ് രാജ്ഭവൻ ഉണ്ടിത്താൻ ജയിച്ച് കയറിയത് എന്നാൽ ഈ അഞ്ച് വർഷക്കാലം വികസന മുരടിപ്പിൻ്റേതാണ് എന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തലാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് അത് വോട്ടിങ്ങിൽ വലിയ തോതിൽ പ്രതിഫലിക്കുമെന്നാണ് ഈ എൽ ഡി എഫ് കരുതുന്നത് അതോടൊപ്പം തന്നെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് പൗരത്വ നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ യു ഡി എഫ് സ്വീകരിച്ചൊരു സമീപനം തിരഞ്ഞെടുപ്പിന്റെ ഒരു തുടക്ക ഘട്ടം മുതൽ ചർച്ചയായി കാരണം രാജ്മോഹൻ ഉണ്ണിത്താനോട് ഇത്തരത്തിലൊരു വിഷയത്തിൽ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ അത്തരം ചോദ്യങ്ങൾ ഉയർത്തുന്നവർ ഒരു വർഗീയവാദികളാണ് എന്നൊരു പരാമർശമാണ് അദ്ദേഹം നടത്തിയത് കൃത്യമായി ലക്ഷക്കണക്കിന് ജനങ്ങൾ വലിയ ആശങ്കയോട് കഴിയുന്ന ഒരു വിഷയത്തിൽ ഒരു പ്രതികരണം പറയാൻ പോലും നിലപാട് പറയാൻ പോലും തയ്യാറാവാതെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒളിച്ചു ഒരു ഘട്ടത്തിൽ ുന്നത്സർകോട്ടെ ജനങ്ങൾ കണ്ടതാണ് അത് ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട് എന്നാണ് എൽ ഡി എഫ് വിശ്വസിക്കുന്നത് അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കോൺഗ്രസിനകത്തെ പഠന പിണക്കങ്ങൾ പ്രശ്നങ്ങളെല്ലാം തന്നെ ചെറിയ രൂപത്തിൽ ആ പുറത്തു വന്നിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം രാജ്മോഹൻ ഉണ്ണിത്താന്റെ സമീപനത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു കരിമ്പിൽ കൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇദ്ദേഹത്തിന്റെ പെരുമാറ്റം വളരെ മോശമാണ് എന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയിരുന്നു ഒരു പ്രതികരണം നടത്തിയിരുന്നു അതോടൊപ്പം തന്നെ പാർട്ടി പിടിച്ചെടുക്കാൻ കോൺഗ്രസ് പിടിച്ചെടുക്കാൻ കാസർകോട്ടെ മുഴുവൻ നേതാക്കളെയും ഒതുക്കി നിർത്തിക്കൊണ്ട് ഒരു ശ്രമം രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയിരുന്നു ഇത് കോൺഗ്രസിനകത്ത് വലിയ തമ്മിൽ തെളി കലാപം എന്ന നിലയിൽ ഉണ്ടായിരുന്നു അത് തിരഞ്ഞെടുപ്പിലെ കാര്യമായി വോട്ടർമാർ മാത്രമല്ല വലിയ തരത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ ഉള്ളവർ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനോട് വലിയ തരത്തിലുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് ഇത്തവണത്തെ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് സിജു കണ്ണൻ പറയുക